പലർക്കും ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ അസ്വസ്ഥതയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ ശീലം ഇന്ന് കണ്ടുവരുന്നുണ്ട്. ടോയ്ലറ്റിലിരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാനാണ് മൊബൈലും കൂടെ കൂട്ടുന്നത് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ബോറടി മാറ്റാൻ ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്നത് ഹോർമോൺ വ്യതിയാനമടക്കമുള്ള വലിയ രോഗങ്ങളാണെന്നും അവസാനം ജീവൻ തന്നെ അപകടത്തിലാകുമെന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ടോയ്ലറ്റ് സീറ്റുകളെ അപേക്ഷിച്ച് സ്മാർട്ട് ഫോണുകളിൽ ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലാണെന്ന് പഠനം. UK ആസ്ഥാനമായുള്ള മെത്തകളുടെ വിതരണക്കാരായ മാട്രസ് നെക്സ്റ്റ് ഡേ നടത്തിയ ഒരു സർവേയിലാണ് കണ്ടെത്തൽ. മിക്ക ഉപകരണങ്ങളിലും അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയായ സ്യൂഡോമോണസ് എരിഗിനോസയുടെ സാന്നിധ്യം സ്മാർട്ട് ഫോണുകളിലും കണ്ടെത്തിയതായാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. പാറ്റയുടെ കാഷ്ടത്തിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗവും ശുചിത്വ നിലവാരവും തമ്മിൽ പരസ്പര ബന്ധമുള്ളതിനാൽ ഈ കണ്ടെത്തൽ ഗൗരവകരമായി എടുക്കേണ്ടതാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ആളുകൾ അവരുടെ ഉപകരണങ്ങൾ ധാരാളം സമയം ഉപയോഗിക്കാറുണ്ടെങ്കിലും അവ വൃത്തിയാക്കുമ്പോൾ പാലിക്കേണ്ട ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാറില്ല. NIH നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത 43% മെഡിക്കൽ വിദ്യാർത്ഥികളും ശുചിമുറികളിൽ തങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നു. അതേസമയം 23% ഉപയോക്താക്കൾ മാത്രമാണ് പതിവായി തങ്ങളുടെ ഫോണുകൾ അണുവിമുക്തമാക്കിയത്. NordVPN നടത്തിയ മറ്റൊരു പഠനത്തിൽ ടോയ്ലറ്റ് ബൗളുകളേക്കാൾ 10 ഇരട്ടി വരെ അപകടകരമായ രോഗാണുക്കളെ സ്മാർട്ട് ഫോണുകളിൽ കണ്ടെത്തി. ആളുകൾ ബാത്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇത്തരം ബാക്ടീരിയകൾ മൂത്രാശയ അണുബാധയ്ക്കും ദഹന വ്യവസ്ഥയുടെ സങ്കീർണതകൾക്കും കാരണമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. സ്മാർട്ട് ഫോണുകൾ ഇന്ന് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. UKയിൽ ഏകദേശം 50 ദശലക്ഷത്തോളം ആളുകൾ അവരുടെ ഫോണുകൾ കിടക്കയ്ക്കരികിലായി വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഈ ശീലം വ്യക്തികളെ ബാക്ടീരിയകൾക്ക് വിധേയമാക്കുക മാത്രമല്ല, ആരോഗ്യകരമായ ഉറക്കത്തെയും ബാധിക്കും. സ്ക്രീനുകളിൽ നിന്ന് പുറപ്പെടുന്ന നീലവെളിച്ചം മെലാറ്റോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ഉറക്കത്തെ സുഗമമാക്കുന്നതിന് തലച്ചോറ് പുറത്തുവിടുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോൺ. സർവേയിൽ പങ്കെടുത്ത 51% ആളുകളും പറഞ്ഞത് ഒരിക്കൽ പോലും ഫോണുകൾ വൃത്തിയാക്കിയിട്ടില്ലെന്നാണ്. സംസാരിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ മുഖത്ത് ചേർത്ത് പിടിക്കുന്നതിനാൽ ഫോണുകളിലെ അണുക്കൾ മുഖത്ത് അടിഞ്ഞുകൂടുന്നതിനും ഇതുമൂലം വീക്കം, മുഖക്കുരു തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഫോണുകൾ കിടക്കയിൽ വയ്ക്കുന്നത് മൂലം തലയിണകളിലേക്കും കിടക്കകളിലേക്കും ബാക്ടീരിയകൾ വളരെ എളുപ്പത്തിൽ എത്തപ്പെടുന്നു. പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ഇത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് കാരണമാവാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, CNTV.